ഇനിയും ഇന്ത്യ മറക്കാത്ത, ഇന്ത്യയിലെ മതേതര വിശ്വാസികൾക്ക് മറക്കാൻ കഴിയാത്ത, അവരുടെ മനസ്സിൽ ഒരു നീറലായി കിടക്കുന്ന സംഭവമാണ് കത്വ സംഭവം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ നാട്ടുപ്രമാണിമാരായ ഒരു കൂട്ടം കിരാതന്മാർ ക്രൂരമായി ആക്രമിച്ചു കൊന്നത് പരിപാപനമായി കണക്കാക്കുന്ന ക്ഷേത്രത്തിനുള്ളിൽ വെച്ചായിരുന്നു. ദിവസങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലായിരുന്നു ആ പെൺകുട്ടിയുടെ മൃതശരീരം ലഭിച്ചത്. വളരെ വലിയ വിവാദത്തിനിടയാക്കി ആ സംഭവത്തിൽ അറസ്റ്റിലായ വമ്പന്മാരെ രക്ഷിക്കാനായിരുന്നു ആദ്യം ഭരണകൂട ശ്രമം. കൊല്ലപ്പെട്ടത് മുസ്ലിം പെൺകുട്ടി ആയതിനാലും കൊല നടന്നത് ക്ഷേത്ര പരിസരത്തായതിനാലും ഈ വാർത്ത മുക്കാനായിരുന്നു സംഘപരിവാർ ശ്രമം. എന്നാൽ സംഘപരിവാർ മുക്കാൻ ശ്രമിച്ച ഈ സംഭവം വൻ വിവാദമാക്കി. ആ പെൺകുട്ടിക്ക് വേണ്ടി വാദിച്ച് കേസ് നടത്തി ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുത്ത ഒരു വ്യക്തിയുണ്ട്, ഒരു പെൺപുലി. പേര് ദീപിക സിംഗ് രജാവത്ത്. അവരിതാ രാഷ്ട്രീയത്തിലേക്ക് എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. കോൺഗ്രസിൽ കൂടിയാണ് ദീപികയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നാണ് അറിയാൻ കഴിയുന്നത്. AICC ജനറൽ സെക്രട്ടറി രജനി പട്ടേലിൽ നിന്നും ദീപിക കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. തീർച്ചയായും കോൺഗ്രസിന് ഊർജവും ഉന്മേഷവും നൽകുന്ന ഒരു വരവായിരിക്കും ദീപികയുടേത്. കാരണം ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അവരുടേത്. നാനാഭാഗങ്ങളിൽ നിന്നും ഭീഷണികൾ ഉണ്ടായിട്ടും കത്വ വിഷയത്തിൽ അവർ നടത്തിയ ഇടപെടലുകൾ അവരുടെ ധീരതയ്ക്കുള്ള ഉദാഹരണമാണ്. അതിനാൽ തന്നെ രാഷ്ട്രീയത്തിൽ അവർക്ക് ശോഭിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മികച്ച നേട്ടവും അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. രാജ്യം മുഴുവൻ ഒരു തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുകയാണ്. നിരവധി സീനിയർ നേതാക്കന്മാരും യുവ നേതാക്കന്മാരും വനിതാ നേതാക്കന്മാരുമെല്ലാം കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിരുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയും ഖുശ്ബുവുമെല്ലാം ഇതിനുദാഹരണമാണ്. എന്നാൽ അതിലും മികച്ച ഒരുപിടി യുവ നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുന്നുമുണ്ട്. കനയ്യകുമാറിന്റെയും ജിഗ്നേഷ് മേവാനിയുടെയും എല്ലാം കോൺഗ്രസിലേക്കുള്ള വരവ് പാർട്ടിയിലെ യുവാക്കൾക്ക് ആവേശവും പകർന്നിട്ടുണ്ട്. അവരുടെ കൂടെ ദീപികയും ചേരുമെന്ന വാർത്തകൾ പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തുന്നു. ദീപികയെ പോലുള്ള വ്യക്തിത്വങ്ങൾ അവരുടെ പ്രൊഫഷനുകളിൽ മാത്രം ഒതുക്കപ്പെടേണ്ടവരല്ല, അവരെ പോലെയുള്ളവരെയാണ് ഈ നാടിനാവശ്യം, ഈ നാടിന്റെ ജനാധിപത്യ സംരക്ഷണത്തിനാവശ്യം. തീർച്ചയായും മലിനസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയത്തെ കുറച്ചെങ്കിലും നേരെയാക്കാൻ ഇത്തരം വ്യക്തിത്വങ്ങൾക്ക് കഴിയും. ഈ രാഷ്ട്രത്തിനായി, ഈ രാഷ്ട്രത്തിലെ അവഗണിക്കപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്നവരുടെ നാവായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഇത്തരം ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് തീർച്ചയായും നമ്മുടെ നാടിന്റെ ഭാവിക്ക് വളരെ നല്ലതാണ്, മുതൽക്കൂട്ടാണ്.